ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ അനിയൻ്റെ വീടുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്ററോ പോകണം. അപ്പോൾ അവിടെ കുഞ്ഞ്, അതായത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പനിയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസം കൊണ്ട് പനിയായിരുന്നു. അപ്പം അതായത് നമ്മുടെ ആ ഒരു ഏരിയ ഭാഗവും നമ്മുടെ ഇവിടെയും കണ്ടെയ്ൻമെൻറ് സോൺ പ്രഖ്യാപിച്ചേക്കാവുന്നു. അതൊക്കെ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും വിളിച്ചാലോ, വണ്ടിയൊന്നും അങ്ങോട്ട് വരികയൊന്നുമില്ല. അപ്പോൾ ആ ഏരിയ മൊത്തം കോവിഡ് ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ ആ ഏരിയയോട് വണ്ടികളൊന്നും അധികം, നമ്മൾ എന്തെങ്കിലും ഓട്ടം വിളിച്ചാലും വണ്ടികളൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഉച്ചയപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെ ഉച്ച മുതൽ വണ്ടി ടാക്സി ഒന്നും വിളിച്ചിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ചെന്നത്. ചെന്നാൽ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്, വണ്ടിയൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം ബൈക്കിൽ സത്യം ഞങ്ങൾ ട്രിപ്പിൾ അടിച്ചാണ് പോയത്. ഇപ്പോൾ ട്രിപ്പിൾ അടിച്ച് ചാരം പിടിച്ച് പോലീസ് കൈ കാണിച്ചു. അപ്പോൾ ഞമ്മ സാറേ ഇതുപോലെ വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ടാൾക്ക് പോവാൻ ഇതുപോലെ പനിയാണ്, പനിയായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരം ചോദിച്ചാൽ എവിടെയാണ് അപ്പോൾ എന്നാൽ കെ സി എമ്മിലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം റിസൾട്ട് വരാൻ ഏകദേശം 1 മണിക്കൂറോളം എടുത്തു കേട്ടോ. അപ്പം റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേർക്കും പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് വരാനും ഒരു വണ്ടിയൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ബൈക്കിൽ തന്നെയാണ് ഇവരെ രണ്ടുപേരും കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് വീട്ടിൽ അവൾ സേഫ് ആക്കിയത്. അപ്പോൾ പിന്നെ അവരെ കൊണ്ട് വീട്ടിൽ വിട്ടു. ഞാൻ പിന്നെ ക്വാറന്റൈനിലും കയറി. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി ഒരു 4 ദിവസം, മൊത്തം 7 ദിവസമെങ്കിലും ഇരിക്കണം. അപ്പോൾ എന്തായാലും 7 ദിവസം കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വെളിയോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് 2 ദിവസം തന്നെ ഇരുന്നപ്പോഴേ എന്താ പറയുക, സത്യം ഞാൻ ഭ്രാന്ത് പിടിക്കുകയാണ്. ഞാനിവിടെ മുകളിലാണ്, അതായത് ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലാണ്, മുകളിലെ റൂമൊക്കെ ഇറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മുകളിലും അവരുടെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ താഴെയാണ്. പിന്നെന്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം, പിന്നെ എന്തായാലും ഞാൻ ഇവിടെ ക്വാറന്റൈൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും അവരോടും ഇരുന്നേക്കാന്ന് വെച്ചു. പിന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരോടും ക്വാറന്റൈൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഈ വീടെന്ന് വെച്ചാൽ ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഇവിടെ പിള്ളേർക്ക്, അതായത് ഇവിടെ ഇഷ്ടംപോലെ എന്താ പറയുക, എൻ്റെ ഈ ഏരിയ എന്ന് വെച്ചാൽ പക്ക പാർട്ടി ഒരു ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഓണാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലേക്കുള്ള ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളും, അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളും, അപ്പോൾ നമ്മൾ എന്തിനുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നമുക്ക് കൊണ്ടുതരും. ഇപ്പോൾ വീട്ടിലേക്കുള്ള എന്ത് സാധനം വിളിച്ച് പറഞ്ഞാലും മതി, അപ്പോൾ അവർ നമ്മളെ സഹായിക്കും. അതായത് ഇപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ കാണുന്നുണ്ട്, ഈ തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല, ഫോണിലാണ് ഈ ക്യാമറ എടുക്കുന്നത്. എന്താ ഈ തൊട്ട് നേരെ കാണുന്ന ഒരു വീടാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ കഴിഞ്ഞ ആഴ്ചയാണ് ക്വാറന്റൈനിൽ ഇരുന്നത്. അവന് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ നെഗറ്റീവായി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഏരിയയിൽ എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണാണ് പറഞ്ഞാൽ, ഇവിടെ ആദ്യം ആൾക്കാരൊന്നും വെളിയോട്ട് ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം എന്നത് ഞാൻ ഇവരെ അതായത് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാനിതുവഴി പോയപ്പോൾ ഇവിടെ വെച്ച് തന്നെ പോലീസ് കൈ കാണിച്ച്. അവരെന്നോട് ചോദിച്ചു, സത്യവാങ്മൂലമൊക്കെ ചോദിച്ചു, ഞാൻ സാറേ ഇന്നതുപോലെ ആകുന്ന കാര്യം. അന്നേരം അവരോട് നീ വെള്ളം അടിക്കാൻ പോയില്ലേ, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലീസുകാരുടെ ചോദ്യം കിട്ടിയാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, അപ്പം ഞാൻ സാറേ അല്ല ഇന്നതുപോലെ സംഭവം, വണ്ടി ഒന്നും വിളിച്ചിട്ട് വരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ പുറകെയാ, അപ്പം പിന്നെ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്താ, ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് എന്താ ലോക നേഴ്സസ് ദിനം കൂടിയാണ്. അപ്പോൾ എന്താ നമ്മുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന എല്ലാ മാലാഖമാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് നേഴ്സസ് ദിനം കൂടിയാണ്. അപ്പോൾ അതിനുപരി എന്താ നമ്മുടെ പല കോവിഡ് സെൻ്ററുകളിലും ജോലി ചെയ്യുന്ന, അതായത് എൻ്റെ ഒരു ചേട്ടച്ചാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയൊക്കെ, അത് നമ്മളിവിടെ എടപ്പോണ് ശ്രീബുദ്ധ കോളേജ് എന്ന് പറയും. അപ്പോൾ അവിടെ കോവിഡ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചപ്പം അവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവനൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് എന്താ പറയുക, കഷ്ടം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ജോലി ചെയ്യുന്ന പല മേഖലയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്. കാരണം നമ്മൾ ഈ കോവിഡിനെതിരെ എന്താ പറയുക, ആ ഒരു മഹാമാരിക്കെതിരെ, കാരണം മറ്റുള്ളവർക്ക് അസുഖമായിട്ട് വരുന്നവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട്. ഇൻ കേസ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ വരെ, നമ്മളെന്താ പറയുക, ഇപ്പോൾ ഈ ഒരു അസുഖം കാരണം അതിനെതിരെ എന്താ പോരാടുകയാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളാരും സത്യം പറഞ്ഞാൽ ഈ ഒരു അസുഖത്തെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ചേച്ചി തല കറങ്ങി വീഴുന്നതും. അതുപോലെ തന്നെ എന്താ പറയുക, വൈകുന്നേരങ്ങളിൽ ഇന്നും എന്താ ഇത് വൈകുന്നേരങ്ങളിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാണ് ഓരോ മരണസംഖ്യയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതന്നെ കാണുമ്പോൾ നമുക്ക് വളരെയധികം എന്താ പറയുക, അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ്. കാരണം എപ്പോഴും എല്ലാവരും സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക, വെളിയിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക,
അപ്പം എന്ത് ശരീരത്തിൽ എന്താ പറയുക ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. കാരണം എന്താ പറയുക മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതെ നമ്മൾ നോക്കുക, അതാണ് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ സാധാ പനിയാണെന്നൊഴിക്കാൻ നമ്മൾ വീട്ടിൽ ഇരിക്കരുത്. അപ്പം നമ്മൾ ഇതിൻ്റെ ചിലരുടെ ആരോഗ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് അതിൻ്റെ സിംറ്റംസ് ശരീരത്തിൽ കാണിക്കുന്നത്. അപ്പം എന്താ പറയുക മാക്സിമം അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, അല്ല സാധാ പനിയാണെന്ന് വീട്ടിൽ ഇരിക്കരുത്. എന്താ പറയുക അപ്പം ഇനിയിപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇത്രയും പെട്ടെന്ന് നെഗറ്റീവ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസുഖമൊക്കെ ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുപരി ഇനിയിപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഇനി എന്തായാലും ഇനി രണ്ടാം ദിവസം ഇനി എന്തായാലും ഒരു 5 ദിവസം കഴിഞ്ഞേ പറ്റത്തുള്ളൂ, 7 ദിവസം ക്വാറന്റൈൻ ഇരിക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതേവരെ എനിക്ക് അസ്വസ്ഥതയും കാര്യങ്ങളൊന്നും ഇല്ല, എന്താ പറയുക മറ്റ് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തായാലും ഒരു 5 ദിവസം കൂടി ഇരിക്കണം. ഈ 5 കൊറോണ വരുന്നതിനേക്കാളും സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് കേട്ടോ ഈ ക്വാറന്റൈൻ ഇരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം അതായത് ഇത്രയും നാൾ അതായത് കൊറോണ ഈ ഒരു ടൈമിൽ വന്നതൊക്കെ പിന്നെ ഇപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ക്വാറന്റൈൻ ഇരിക്കുന്നത്. അപ്പോൾ അതെന്താ പറയുക സത്യം പറഞ്ഞാൽ പക്ക ബോറടിയാണ്. എങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് പിന്നെ ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പം കഴിവതും സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വെളിയിൽ ഒക്കെ പോവുക, മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിനെ വരികയും ബൈ ബൈ.